എന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മനസ്സിലായി. ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി അറിയോ? ബോഡിക്ക് നമ്മൾ മേടിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി അറിയോ? ഉണ്ടോ? അതെ. ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് ഓവർഡ്രാഫ്റ്റ് വായ്പകൾക്ക് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾക്ക് മേടിക്കുന്ന ഒരു ഡോക്യുമെന്റ്. സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഒക്കെ നമ്മൾ വലിയ ഓവർഡ്രാഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വ്യക്തികൾക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആയിക്കോട്ടെ ഓവർഡ്രാഫ്റ്റ് കൊടുത്താൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊമിസറി നോട്ടിനെ തന്നെ പ്രൊമിസറി നോട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് അതിന്റെ കാലാവധി 3 വർഷമാണ് അല്ലെ? ഇനി ആ 3 വർഷം ഉണ്ടല്ല, പൈസ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി തീർന്നു അല്ലെ, അതിന്റെ എഫക്റ്റ് തീർന്നല്ല, ആ ഡോക്യുമെന്റിന് പിന്നെ വിലയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് നമ്മൾ ലോൺ ഡിമാൻഡ് ചെയ്യുമ്പോൾ അയാൾ അടുത്തുന്ന ഒരു റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ആർബിട്രേറ്ററിന്റെ അടുത്ത് ഞാൻ പൈസ അടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയല്ല. നമ്മൾ 2 ലക്ഷം രൂപ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്ന ആളിനോട് 2 ലക്ഷം രൂപയുടെ പ്രൊമിസറി നോട്ട് മേടിക്കുന്നു. അയാളെ ഈ പലപ്പോഴായിട്ട് അടച്ച 5-6 ലക്ഷം രൂപയുടെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അയാൾ പറയാണ് ഞാൻ പലിശ അടച്ചും മുതലും അടച്ചും മുഴുവൻ അടച്ചു, ഇനി എന്തിനാണ് ഇവര് ചോദിക്കുന്നതെന്ന് ചോദിച്ചാലോ? ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2 ലക്ഷത്തിന്റെ പ്രൊമിസറി നോട്ട് അയാൾ കറക്റ്റ് ബുദ്ധിമാനാണെങ്കിൽ ആ 2 ലക്ഷം അതിന്റെ കറക്റ്റ് പലിശ കൂടെ കൊണ്ടുപോയി ദിവസം തിരിച്ചാൽ നടക്കുന്നു കൃത്യമായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ലക്ഷം കൂടെ അങ്ങ് എടുക്കുന്നു. 2 ലക്ഷം അല്ലേ ലിമിറ്റ് ഉള്ളൂ. അയാൾ എടുത്ത പൈസ കൃത്യമായിട്ട് പലിശ സഹിതം കൊണ്ട് അടച്ചു. പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്കും? ഇനി അതിന്റെ താങ്ങ് നമുക്ക് പറയാവുന്ന ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ടാണ്, ചെക്ക് വെച്ചാണ് പൈസ എടുത്തിരിക്കുന്നത്, നമ്മുടെ ഈ തെളിവുണ്ട്. ചെക്ക് തെളിവായി, ക്യാഷ് എടുത്തതെന്നുള്ള തെളിവായി, പ്രൊമിസറി നോട്ട് ഇൻവാലിഡായി പൈസ അടച്ചത് കൊണ്ട് അല്ലേ? അപ്പൊ ചെക്ക് തെളിവുണ്ടെങ്കിൽ അയാൾ പലിശ തരാമെന്ന് പറഞ്ഞിട്ടില്ല. മുമ്പേ സാറുമായിട്ടുള്ള കച്ചവടം പോലെ പലിശയില്ല നമ്മൾ തമ്മിലുള്ള ലോകത്തിന്റെ പേരിൽ. അപ്പം ഇനി കേസ് കളിച്ച് നമ്മൾ ജയിച്ചാൽ മുതൽ മാത്രം കിട്ടും അല്ലേ? അത് കിട്ടണ കുറെ കാലം താമസിക്കും അല്ലേ? നമ്മളല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ആകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്താണ് തയ്യാറാക്കി വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി. അതിന് സ്റ്റാമ്പ് ഒന്നും വേണ്ട, ഒരു കത്ത് മാത്രമുള്ള ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമാണത്. അതിന്റെ അകത്ത് നമ്മൾ പറയുന്നത് ഞാനിങ്ങനെ ക്യാഷ് ക്രെഡിറ്റ് വായ്പ എടുത്തിട്ടുണ്ട്, അതിൽ ക്രെഡിറ്റ് വരുന്നെന്നിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഡെബിറ്റ് വരും. ഏത് സമയത്ത് നിൽക്കുന്ന ഡെബിറ്റ് ബാലൻസിന് ഞാനും എന്റെ പ്രോപ്പർട്ടി അല്ലെ ഞാൻ തന്നിരിക്കുന്ന ഡോക്യുമെന്റും ലൈബിൾ ആണ് അല്ലെ ആൻസറബിൾ ആണ്, അതാണ് ആ ഡോക്യുമെന്റിൽ പറയുന്ന ഒരു കാര്യം. ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി നിർബന്ധമായിട്ടും ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി മേടിക്കാതെ ഒരു വായ്പയും ക്യാഷ് ക്രെഡിറ്റ് ജനത്തിൽ കൊടുക്കരുത്. ഇനി ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ റിവൈവൽ ലെറ്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, റിവൈവൽ ലെറ്ററിന്റെ കാര്യം വരുമ്പം അല്ലെ ഒരു ഡോക്യുമെന്റ് റിവൈവ് ചെയ്യുമ്പം ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി ഉൾപ്പെടെ റിവൈവ് ചെയ്ത് പോകും. ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്ന എന്താണെന്ന് അറിയോ, റിവൈവൽ ലെറ്റർ ഹൗസിംഗ് ലോൺ കൊടുത്ത് കഴിയുമ്പോൾ 5 റിവൈവൽ ലെറ്ററും വേണം അല്ലേ? മേടിക്കുന്നുണ്ടോ? 5 എണ്ണം മേടിക്കുന്നില്ലേ? ഉണ്ടോ? ആ 6 എണ്ണം 1 എണ്ണം ഒറിജിനൽ ഡോക്യുമെന്റ് ഉണ്ട്, 5 എണ്ണം മേടിക്കും. റിവൈവൽ ലെറ്റർ അല്ല, ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി 5 എണ്ണം മേടിക്കും. ചില ബാങ്കുകളൊക്കെ 5 എണ്ണം 4 എണ്ണം 3 എണ്ണം മേടിക്കും. ഒന്നിന്റെ ആവശ്യമില്ല. നമ്മള് റിവൈവൽ ലെറ്ററോട് കൂടി ഈ പറയുന്ന ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി റിവൈവ് ചെയ്ത് വരും, പ്രൊമിസറിനോട് റിവൈവ് ചെയ്ത് വരും, എല്ലാ ഡോക്യുമെന്റും റിവൈവ് ചെയ്ത് വരും. ഒറ്റ കാര്യം മാത്രമുള്ള ലിമിറ്റേഷൻ പീരീഡിന്റെ അകത്ത് മേടിക്കേണ്ടി വരുന്ന ഒറ്റ കാര്യം മാത്രമുള്ള. അപ്പൊ ഇതെല്ലാം മനസ്സിലായല്ലേ? റിവൈവൽ ലെറ്റർ മനസ്സിലായി, ലെറ്റർ ഓഫ് കണ്ടിന്യൂയിറ്റി മനസ്സിലായി. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതിന്റെ ഒരു ബാക്കിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് പിന്നെ വസ്തുവിടി വായ്പ കൊടുക്കുന്നു, പക്ഷേ നമ്മള് ഏത് വായ്പ എടുക്കുന്ന ആളിനെ നമ്മൾ കക്ഷിയായിട്ട് ഉൾപ്പെടുത്തുന്നില്ല. ഇനി വേറെ തിരിച്ചൊരു കാര്യം, വായ്പ ഒരാൾക്ക് പിന്നെ എന്താണ് വസ്തുവിടെ വെച്ച് വായ്പ കൊടുത്തു, ഒരാൾ വായ്പ എടുത്തു, ഇയാളൊരു പിന്നെ ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു പറയുന്നത് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമുള്ളൂ ഗഹൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി അയാളുടെ ഒരു ലെറ്റർ ഓഫ് ഗ്യാരണ്ടി അല്ലെ ഒരു ഗ്യാരണ്ടി ഡോക്യുമെന്റ് നമുക്ക് വേണം വേണ്ടേ? വേണ്ടേ? ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതുണ്ടോ? പല സ്ഥലങ്ങളിലും ഗ്യാരണ്ടി ഡോക്യുമെന്റ് കാണുന്നില്ല. ഏത്? എന്നാ എന്നാ സംഭവം ഉള്ളത്? ലോൺ അഗ്രിമെന്റ് ആണോ? ലോൺ അഗ്രിമെന്റ് ഗ്യാരണ്ടി ഇല്ല. ലോൺ അഗ്രിമെന്റ് ഞാൻ വായ്പ എടുത്തിട്ടുണ്ട്, പലിശ തിരിച്ചടച്ചോളാം, അല്ലെങ്കിൽ എന്റെ സാധനങ്ങൾ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഈടാക്കി എടുക്കാം.
ലോൺ അഗ്രിമെന്റും ഗ്യാരണ്ടിയും രണ്ടും രണ്ടാണ്. ഗ്യാരണ്ടി അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓഫ് ഗ്യാരണ്ടി അഗ്രിഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിലൊക്കെ പല ഡോക്യുമെന്റേഷനും എടുത്ത് പരിശോധിക്കും. എന്റെ അടുത്ത് ഒത്തിരി സംഭവങ്ങൾ ഇത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ വരും. ഗ്യാരണ്ടി അഗ്രിമെന്റ് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്, വലിയ ബാങ്കുണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് ഗ്യാരണ്ടി അഗ്രിമെന്റ് ഞാൻ എസ് ബി ടിയില് ഒരു കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഒന്ന്, പൈസ ഈ ആവശ്യമുള്ളത് ഒന്ന്, രണ്ട്, 4% പലിശ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എസ് ബി ടി എസ് ബി ഐ മാർജ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ തെറ്റാണെന്നും പറഞ്ഞ് എസ് ബി ഐക്കാർ വന്ന് പിന്നെ എന്താണ് ഈ ഇതൊക്കെ പരിശോധിച്ചു. അന്നേരം പറഞ്ഞത് എന്താണെന്നറിയോ? പ്രോമിസറി നോട്ട് ഇല്ല ഈ വായ്പ. എസ് ബി ടി കൊടുത്തു സ്വർണ്ണ പണയത്തിൽ പ്രോമിസറി നോട്ട് ഇല്ല. എന്റെ കേസല്ല, എസ് ബി ടിക്ക് പ്രോമിസറി നോട്ട് ഇല്ല സ്വർണ്ണ പണയത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം വലിയ ബാങ്ക് ആണെന്നും പറഞ്ഞ് ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എസ് ബി ഐ ഒന്ന് നോക്കി കഴിഞ്ഞപ്പം പറഞ്ഞു പ്രൊമിസറി നോട്ട് ഇല്ല. മുഴുവൻ വായ്പക്കാരെയും തൊടുപുഴ ഗോൾഡ് പോയിന്റ് എന്ന് പറഞ്ഞ് സ്വർണ്ണപ്പണയം മാത്രം കൊടുക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. മുഴുവൻ വായ്പക്കാരെ ഫോണിൽ വിളിച്ച് വരുത്തി അവർ ഒപ്പിട്ട് വേണം. അതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ലെറ്റർ ഓഫ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി അഗ്രിമെന്റ് നിർബന്ധമായിട്ടുണ്ടാകണം. നമ്മൾ ബിസിനസ് ലോൺ വായ്പ കൊടുക്കും അല്ലേ? ബിസിനസ് ലോൺ വായ്പ കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഹൈപ്പോത്തിക്കേഷൻ അഗ്രിമെന്റ് വേണം. ഞാൻ ബിസിനസ് ലോൺ എടുക്കുന്നു, ഞാൻ ഹൈപ്പോത്തിക്കേഷൻ അഗ്രിമെന്റ് ക്രിയേറ്റ് അല്ലെ സാറ് ഹൈപ്പോത്തിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കുന്നു. എനിക്ക് വേറെ ഒരാൾ ഗ്യാരണ്ടി ഇരിക്കുന്നു, എന്റെ ഹൈപ്പോത്തിക്കേഷൻ അഗ്രിമെന്റ് ലയക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. കാരണം എന്റെ വസ്തുവകൾ ഞാനാണ് പണയപ്പെടുത്തുന്നത് അല്ലേ? അല്ലാതെ നാട്ടുകാരൻ എന്റെ വസ്തു പണയപ്പെടുത്തുന്നതിന് എന്തെങ്കിലും വിലയുണ്ടോ? അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ അഗ്രിമെന്റിന്റെ അന്യപദാർത്ഥങ്ങളൊന്നും കാണാൻ പാടില്ല. കാണാവോ? എന്റെ വസ്തു അല്ലെങ്കിൽ സോറി പിന്നെ കടയുടെ സാധനങ്ങൾ ഞാൻ ഷെഡ്യൂളായിട്ട് പറയുന്നു. ഈ പല ലോൺ അഗ്രിമെന്റുകളും എടുത്ത് പരിശോധിച്ചാൽ ഈ ഷെഡ്യൂളിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഷെഡ്യൂളിൽ എന്നാന്ന് പറയുന്നില്ല. ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സെക്യൂരിറ്റി സെക്ഷനിൽ പോയാൽ ചാർജ് ചെയ്യാൻ പൊസിഷൻ എടുക്കും? മൂവേഴ്സ് പൊസിഷൻ എടുക്കാവോ? സെക്യൂരിറ്റീസ് നിയമപ്രകാരം ഒരു കട നമുക്ക് ഇടുന്നു തന്നു, ഒരു സ്വർണ്ണക്കട നമ്മൾ അവർക്ക് ലോൺ കൊടുത്തു, അവരുടെ ഒരു 5 കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി എല്ലാം റെഡിയാക്കി ഹൈപ്പോത്തിക്കേഷൻ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്തു. ആ സ്വർണം പോയി നമുക്ക് എടുത്തോണ്ട് പോരാവോ? വരാൻ പറ്റുമോ? ഒരു നിയമതടസ്സമല്ല ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, മോർട്ടഗേജ് ചെയ്തിരിക്കുന്നത്, രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് സെക്യൂരിറ്റൈസേഷൻ നിയമം പറയുന്നത്. അല്ലാത്ത ഞാൻ പറഞ്ഞത് വേറൊരാളുടെ ഇടിവെക്കാത്ത പ്രോപ്പർട്ടിയൊക്കെ ജപ്തി ചെയ്യാന്ന് പറഞ്ഞില്ലേ? അത് സാധാരണ നിയമപ്രകാരം അല്ലെങ്കിൽ സിവിൽ നിയമപ്രകാരം പറ്റുള്ളൂ. സെക്യൂരിറ്റൈസേഷൻ നിയമപ്രകാരം മോർട്ടഗേജ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒരു വണ്ടിക്ക് ഈട് കൊടുത്ത് ഹൈപ്പോത്തിക്കേഷൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, വണ്ടി പിടിച്ചോണ്ട് വരാൻ മേലെ 60 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ 61-ാമത്തെ ദിവസം ഓതറൈസ് ഓഫീസർ എന്നിട്ട് താപര്യം മേടിച്ച് വണ്ടി ഓടിച്ചോണ്ട് പോരാ. വണ്ടിക്ക് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അതാണ് ഈ പറയുന്ന സെക്യൂരിറ്റൈസേഷൻ നിയമത്തിന്റെ ആ ഇത് വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. വണ്ടി പിടിച്ചോണ്ട് വന്നാൽ പൈസ വരുമോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിരിക്കുന്ന മൂവ് ഹോൾസ് എല്ലാം ഹൈപ്പോത്തിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടി ആണെങ്കിൽ ലാൻഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ മോർട്ടഗേജ് ചെയ്തിരിക്കുന്നതും ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ അഗ്രിമെന്റിൽ വളരെ വ്യക്തമായിട്ടുള്ളത് വേണം. 4 കിലോ സ്വർണം, ആ സ്വർണം തന്നെ അവിടെ ഇരിക്കില്ല, നമുക്ക് ഫ്ലോട്ടിംഗ് ചാർജ് അതിൻ്റെ അകത്ത് അല്ലേ? അപ്പൊ നമുക്ക് ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ട് അതിന്റെ അകത്ത്. 4 കിലോ സ്വർണം അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ അവരുടെ കറണ്ട് ബിസിനസ്സിലുള്ള സ്വർണം അത്രയാണ്. 4 കിലോയിൽ കുറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, കൂടുതലായി ഉണ്ടായ കുഴപ്പമില്ല. നമ്മൾ ചെല്ലുമ്പം കാണുന്ന സ്വർണം അത് ഇൻവെന്ററി തയ്യാറാക്കി അതിന്റെ പിന്നെ എന്താ പഞ്ചനാമ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതൊക്കെ തയ്യാറാക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നാൽ മാത്രം മതി, സ്വർണം കൊണ്ടുവന്നാൽ കാര്യത്തിന് തീരുമാനമാവുമല്ലോ. അതുകൊണ്ട് നിയമം നടപ്പിലാക്കുന്ന വഴികൾ എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്താണെന്നും നമ്മൾ കറക്റ്റായിട്ട് നോക്കി, ബിസിനസ് ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈടാക്കിക്കൊണ്ട് വരാം, വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈടാക്കി എടുക്കാം, ഒരു തടസ്സവും ആ കാര്യത്തിലില്ല. ഇനി വണ്ടി പിടിക്കാൻ നമുക്ക് തടസ്സം ഉണ്ടെങ്കിലോ സിജിഎമ്മിന് പെറ്റീഷൻ കൊടുക്കാം. ഞങ്ങൾ അവിടെ ഒരു മൂവ് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കേസിനും വരുമ്പോൾ ഞാൻ സെക്യൂരിറ്റൈസേഷൻ സെക്ഷനിൽ അല്ലെങ്കിലും എന്നോട് പറയാമെന്ന് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അപ്പം ബാങ്കിന്റെ അഡ്വക്കേറ്റുമാരുണ്ട്, അത് ഈ പിന്നെ സെക്യൂരിറ്റൈസേഷനിലെ സിജിഎംഇ പെറ്റീഷൻ കൊടുക്കുന്ന ലക്ഷങ്ങൾ ഫീസൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നോട് പറയും പെറ്റീഷൻ തയ്യാറാക്കാൻ അഡ്വക്കേറ്റുമാർക്ക് ഫീസ്. ഞാൻ പറയാം അഡ്വക്കേറ്റിനോടൊന്ന് പറയാൻ പറഞ്ഞു, അതിന്റെ പേരിൽ 6 മാസം താമസിച്ചു.
അദ്ദേഹത്തിന് അറിയത്തില്ല അത് തയ്യാറാക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ചെയ്യുന്നില്ലാത്ത കാര്യമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇത് മൂവബിൾസ് നമുക്ക് ഇതിന്റെ അകത്ത് എടുക്കാം. പിന്നെ നമ്മളെന്താ ഗ്യാരണ്ടിയെ കുറിച്ചാ പറഞ്ഞല്ലേ, ഗ്യാരണ്ടിയുടെ കാര്യം മനസ്സിലായല്ലോ. ഏത് സംഭവത്തിനും ഇപ്പം വെഹിക്കിൾ ലോൺ അയാൾ ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെന്റാണ് അയാൾ മാത്രമുള്ളൂ, വേറെ ഒരാള് ഗ്യാരണ്ടി ഇരിക്കുന്നുണ്ടെന്ന് നടത്തും ആ ലോണിന്, അയാൾക്ക് വേറെ എഗ്രിമെന്റ് വേണം. വെഹിക്കിൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്ത് ലോൺ എഗ്രിമെന്റ് കം ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെന്റ് ആണ് വണ്ടിയുടെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതേ വേറെ ഒരാൾക്ക് ഒപ്പിടാൻ പാടാന്ന് പറഞ്ഞാൽ അയാളെ അഗ്രി ചെയ്യുന്നതും ഈ ഉടമസ്ഥനെ അഗ്രി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അയാൾക്ക് സെപ്പറേറ്റ് ഒരു എഗ്രിമെന്റ്, നമ്മള് ഗ്യാരണ്ടി എഗ്രിമെന്റ് വെഹിക്കിൾ ലോൺ കൊടുക്കുന്നതിന് ആരെങ്കിലും ഗ്യാരണ്ടർമാരുണ്ടോ? സ്ഥലത്തിന്റെ അത് എന്തെങ്കിലും എന്നാ കരടച്ചിട്ട് ചെയ്തൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റിനും ഗ്യാരണ്ടി ആണെങ്കിൽ ഗ്യാരണ്ടി എഗ്രിമെന്റ് മേടിക്കണം. അത് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുന്ന ഇതില് പിന്നെ അവരെ കൂട്ടാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിന്റെ എന്നാ അതിന്റെ പിന്നെ പേര് വരുന്നതിനൊന്നും കുഴപ്പമില്ല, ഇനി ആൾക്ക് വായ്പയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ഇരിക്കുന്നൊന്നും പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഹൈപ്പോത്തിക്കേഷൻ ഒരു കാരണവശാല് എന്റെ സാധനം എന്നുള്ള രീതിയിൽ അല്ലെ, ഞങ്ങളുടെ സാധനം എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഉടമസ്ഥത അല്ലെ ഉടമസ്ഥാവകാശം ഇല്ലാത്ത ആൾക്കാർക്ക്. ഇനി ലിമിറ്റേഷനെ കുറിച്ച് ഒന്ന് പറയാം. ലിമിറ്റേഷൻ ആക്ട്, ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സഹകരണ നിയമത്തിൽ ഷെഡ്യൂൾ 3 എന്ന് പറയുന്ന ഒരു സംഭവമാണ് കണ്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ സഹകരണം സംബന്ധിച്ചുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വായ്പകൾക്കൊക്കെ കേസ് ഫയൽ ചെയ്യാനുള്ള കാലാവധി എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരമാണ് 3 വർഷം. ഇനി ഒരു ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയിട്ട് ഹൗസിംഗ് ലോൺ ആണെന്ന് വിചാരിച്ചു, ഒരു ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയി, ഞാൻ ലിമിറ്റേഷൻ ആക്ട് പറയുന്നത് ഒരു ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയി 3 വർഷത്തിനകം ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കേസ് ഫയൽ, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ടി വരും. 3 വർഷം കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് മാത്രമേ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സഹകരണ നിയമത്തിൽ എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് ബാധകം അല്ലെങ്കിലും ഷെഡ്യൂൾ 3 ഓരോ കേസുകളും ഫയൽ ചെയ്യേണ്ട കാലാവധി പറഞ്ഞിട്ടുണ്ട്. ആ കാലാവധി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റിന്റെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ആദ്യം ലോണിന്റെ പറയാം. ലോൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കുടിശ്ശിയായി ഫുൾ കുടിശ്ശിയായി കഴിഞ്ഞിട്ട് 3 വർഷം കൂടെ ഹൗസിംഗ് ലോൺ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 18 വർഷം കഴിഞ്ഞിട്ട് ARC ഫയൽ ചെയ്താലും നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. ഇത് വായ്പ ഫുൾ കുടിശ്ശിയായി 3 വർഷം. ഇനി ക്യാഷ് ക്രെഡിറ്റ്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വായ്പ കൊടുത്ത് 3 വർഷത്തിനകം കേസ് ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന അല്ല റിലീവ് എന്നും കൂട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒരു വായ്പ കുടിശ്ശിയായി 2 വർഷത്തിനകം ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അതിന്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഏത് ഷെഡ്യൂൾ 3 ഒത്തിരി കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് ഈ പറയുന്ന വായ്പ കുടിശ്ശിക എല്ലാ വായ്പ ഇൻസ്റ്റാൾമെന്റും കുടിശ്ശിയായി 3 വർഷത്തിനകം ആർബിട്രേഷൻ കേസ്. 2, ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ വായ്പ കൊടുത്ത തീയതി മുതൽ 3 വർഷത്തിനകം. ഈ 2 കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ഇനി ആർബിട്രേഷൻ കേസിൽ ഈ ഒരു ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, 3 വർഷത്തിനകം കേസ് ഫയൽ ചെയ്യണം. വായ്പ ഒന്നേ കുടിശ്ശിയായി തീർന്ന എന്തെങ്കിലും 3 വർഷം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ സെക്യൂരിറ്റൈസേഷൻ നിയമപ്രകാരമുള്ള കേസുകൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ഇനി ഇതിന്റെ അകത്ത് ഒരു സാങ്കേതിക വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു ഹൗസിംഗ് ലോൺ 18 വർഷം കിട്ടുമെന്ന് പറഞ്ഞു. 18 വർഷം കിട്ടുന്നത് നമ്മൾ സാധാരണ തന്നെ ചെയ്യുന്ന ഒരു 10 ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ കുടിശ്ശി വന്നു കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്നാ ലോൺ റെക്കോൾ ചെയ്യും അല്ലേ, തിരിച്ചു അടയ്ക്കാൻ പറയല്ലേ മുഴുവൻ വായ്പ. നിങ്ങൾ ഇങ്ങനെ 10 തവണ പിടിച്ചു വരുത്തിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ ലോണും തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞൊരു റെക്കോളിംഗ് നോട്ടീസ് കൊടുക്കും. അതോടുകൂടി മുഴുവൻ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് വരും. ഇത് നിയമപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ കാര്യമാണ്. മുഴുവൻ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായി അപ്പൊ 3 വർഷത്തിനകം കേസ് ഫയൽ ചെയ്തോളാം. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ആ റീകോളിംഗ് നോട്ടീസ് അവർ ഹാജരാക്കിയാൽ എന്റെ കാലാവധിയെ സംബന്ധിച്ച് തർക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ക്യാഷ് ക്രെഡിറ്റിന്റെ ഞാൻ പറഞ്ഞ ലോൺ കൊടുത്തത് മൂലം 3 വർഷം. ഇനി ഇത് സെക്യൂരിറ്റൈസേഷൻ നിയമമായിട്ട് ഇവിടെ ബന്ധമുണ്ട് ഈ കാര്യത്തിന്. എന്താണെന്നറിയാമോ? സെക്യൂരിറ്റൈസേഷൻ നിയമപ്രകാരം പിന്നെ ഒരു വായ്പക്കാരന്റെ പേരിൽ സെക്യൂരിറ്റൈസേഷൻ നിയമം അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട കാലാവധി എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് അത്തായിരിക്കണം. അവിടെ ലിമിറ്റേഷൻ ആക്ട് ബാധകമാണ് സെക്യൂരിറ്റൈസേഷൻ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ വായ്പകളിൽ ഒന്നും സെക്യൂരിറ്റൈസേഷൻ നിയമം പാടില്ല. ഇനി 1 ലക്ഷത്തിന് മുകളിൽ വേണമെന്നൊക്കെ പറയുന്നില്ലേ, അഗ്രികൾച്ചർ പ്രോപ്പർട്ടി പറ്റത്തില്ല, 80% കൂടുതൽ വായ്പകൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റൈസേഷൻ നിയമം ആപ്ലിക്കബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാതില്ലേ, അറിയാവോ?
ഫെർട്ടിലൈസേഴ്സ് എന്ന് ചെയ്യുമ്പോൾ ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് മൂന്ന് സാഹചര്യങ്ങളാണ്. ഒന്ന്, അഗ്രികൾച്ചർ ലാൻഡിന് പറ്റത്തില്ല, 1 ലക്ഷത്തിൽ താഴെയാണ് വായ്പയെങ്കിൽ പറ്റത്തില്ല. ഇനി ഒരു വായ്പ 1 കോടി എടുത്തു, 85 ലക്ഷം അടച്ചു, അതിനും പറ്റത്തില്ല, 80% കൂടുതൽ റെമിറ്റൻസ് വന്നിട്ടുള്ള രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അല്ലേ, പിന്നെ കപ്പല് പിടിക്കത്തില്ലെന്നും വിമാനം പിടിക്കത്തില്ലെന്നൊക്കെ ഉണ്ടാവും, നമ്മൾ അങ്ങോട്ടൊന്നും കടക്കണ്ട. ഇരുപത് ശതമാനത്തിലെങ്കിലും ബാക്കി നിൽക്കുന്നതൊക്കെ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ 80% അടച്ചു. ഒന്നും വേണ്ട, NBA സെക്യൂരിറ്റൈസേഷന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് NBA ഉള്ള വായ്പ നമ്മളത് കൊടുക്കുന്ന ഹോട്ടലിൻ വൺ പിന്നെ ഇത് അഫിഡാവിറ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ബാങ്ക് NBA ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് മാത്രമുള്ളൂ. 90 ദിവസമായി 91-ാമത്തെ ദിവസം നോട്ടീസ് കൊടുക്കാം. അല്ലെ, 90 ദിവസമല്ല NBA, അതെയോ? ആ എബോവിന്റെ 90 ഡേയ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, 91 ഡേയ്സ് ആയി കഴിഞ്ഞാൽ NBA ആയി. എബോവ് 90 ഡേയ്സ്, 90 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എബോവ് എന്നും കൂടെ ഉള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സെക്യൂരിറ്റൈസേഷന്റെ നിയമപ്രകാരം നമ്മളൊരു നടപടി ചിലപ്പോൾ നടക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുമോ? ഇല്ല. പിന്നെ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യാൻ മേലാതെ വരും. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ക്യാഷ് ക്രെഡിറ്റ് വായ്പയാണെങ്കിൽ ലോൺ കൊടുത്ത് 3 വർഷത്തിനകം ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവര് പിടിച്ചില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയാൻ പറ്റുമോ? 3 വർഷം കഴിഞ്ഞ്, 2 വർഷം ഉള്ളു വായ്പ പിടിച്ചു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ആർബിട്രേഷൻ കേസ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആ കേസ് എടുത്തില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പറ്റുമോ? രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ടെക്നിക്കൽ ഇഷ്യൂ ഏതാണെന്നറിയാമോ? 15 വർഷത്തേക്ക് നമ്മൾ വായ്പ കൊടുത്തു, ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് സാധാരണ നിയമം പറയുന്നതനുസരിച്ച് 15 വർഷം കഴിഞ്ഞ് കേസ് ഫയൽ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ വായ്പ എല്ലാം 1 വർഷം കഴിഞ്ഞപ്പോൾ റീകോൾ ചെയ്തു. 1 വർഷം കഴിഞ്ഞ് റീകോൾ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ എമൗണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കുടിശ്ശിയായി. പിന്നെ 3 വർഷത്തിനകം നമ്മുടെ കേസ് ഫയൽ ചെയ്യണം. ഈ പറയുന്ന സെക്യൂരിറ്റൈസേഷൻ നിയമപ്രകാരം നമ്മൾ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പം പൈസ കിട്ടാത്ത സാഹചര്യത്തിൽ സെക്യൂരിറ്റൈസേഷൻ നിയമം എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിർത്തേണ്ടി വരും. അല്ലേ, അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആണെന്ന് കോടതി പറഞ്ഞു, പരിപാടി നിന്ന് പോയില്ലേ? പിന്നെ ആകെയുള്ള മാർഗം എന്താണ്? ആർബിട്രേഷൻ. ഇനി ബാലൻസ് എമൗണ്ട് കിട്ടണമെങ്കിലോ? സെക്യൂരിറ്റൈസേഷൻ പ്രകാരം ഒരു പ്രോപ്പർട്ടി എടുത്തു, ലേലം ചെയ്തു, ബാങ്ക് പിടിച്ചു, 10 ലക്ഷം കിട്ടേണ്ടടുത്ത് 5 ലക്ഷത്തിന് ബാങ്ക് പിടിച്ചു, 5 ലക്ഷം അടച്ചു, 5 ലക്ഷം ബാക്കി നിൽക്കിയല്ലേ. ആ 5 ലക്ഷം ബാക്കി നിൽക്കുന്ന തുകയ്ക്ക് ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യണം, DRT കേസ് ഫയൽ ചെയ്യണം എന്നാണ് സെക്യൂരിറ്റൈസേഷൻ നിയമം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അപ്രോപ്രിയേറ്റ് ഫോറം എന്നും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യാം. അത് ഫയൽ ചെയ്യുന്നതെന്ന് വേറൊരു നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സഹകരണ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ് 3 വർഷത്തിനകം വേണമെന്ന്. അത് ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുമോ? അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം, ഇങ്ങനെ ഒത്തിരി നിയമങ്ങളുള്ള പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ഷൻ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആർബിട്രേഷൻ കേസ് ഇനി എല്ലാ ബാങ്കും വരുവാ അല്ലേ. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടെ നിയമങ്ങൾ തോന്നാൻ തുടങ്ങും. കർശന നിയമം പാലിച്ചായിരിക്കും ഇനി കേരള ബാങ്കിനും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ ബാങ്കിനൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് കേരള ബാങ്കിലേക്കൊക്കെ ആകുന്നതിന് മുമ്പ് ഫയൽ ചെയ്യാനുള്ള കേസുകളെല്ലാം ഫയൽ ചെയ്ത് നമ്മുടെ പുസ്തകവും ബുക്കൊക്കെ ശരിയാക്കി വെക്കണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അഗ്രികൾച്ചർ ഏതാ? അഗ്രികൾച്ചർ ലാൻഡിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു ഡെഫിനേഷൻ ഇല്ല, അതാണ് ഒരു കാര്യം. ഇൻകം ടാക്സ് നിയമത്തിന്റെ